നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സിലെ ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കറണ്ട് അഫേഴ്സ് ആണ് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷം ഈ വർഷം ഏപ്രിലിൽ വിരമിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുനിൽ അറോറയാണ് ഈ വർഷം ഏപ്രിലിൽ വിരമിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുനിൽ അറോറ അതുപോലെ മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാരൊക്കെയാണ് സുശീൽ ചന്ദ്രയും രാജീവ് കുമാറുമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് സുശീൽ ചന്ദ്ര രാജീവ് കുമാർ അതുപോലെ ഇനി നടക്കാൻ പോകുന്ന ഇലക്ഷന്റെ വിജ്ഞാപനം വന്നത് എന്നാണ് മാർച്ച് പന്ത്രണ്ടാണ് മാർച്ച് പന്ത്രണ്ടിനാണ് വിജ്ഞാപനം വന്നത് പത്രികാ സമർപ്പണം മാർച്ച് പത്തൊൻപത് വരെയാണ് അതുപോലെ സൂക്ഷ്മ പരിശോധന മാർച്ച് ഇരുപത് വരെയും വോട്ടെടുപ്പ് ഏപ്രിൽ ആറിനാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് വോട്ടെടുപ്പ് എന്നാണ് ഏപ്രിൽ ആറിനാണ് വോട്ടെണ്ണൽ മെയ് രണ്ടിനാണ് വോട്ടെടുപ്പ് ഏപ്രിൽ ആറ് വോട്ടെണ്ണൽ മെയ് രണ്ട് തമിഴ്നാട് പുതുച്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് എന്താണ് ഏപ്രിൽ ആറിനാണ് തമിഴ്നാട് പുതുച്ചേരി അതുപോലെ കേരളം ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഏപ്രിൽ ആറിന് വോട്ടെടുപ്പ് നടക്കുന്നത് അതുപോലെ തമിഴ്നാട് കേരളം പുതുച്ചേരി ഇവിടെയൊക്കെ ഒറ്റ ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നാൽ അസമിൽ മൂന്ന് ഘട്ടവും ബംഗാളിൽ എട്ട് ഘട്ടവുമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അസമിൽ എത്ര ഘട്ടമാണ് മൂന്ന് ഘട്ടമാണ് ബംഗാളിൽ എട്ട് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഓർത്തുവയ്ക്കാം അടുത്തത് ഐക്യ കേരളത്തിലെ ആദ്യ നിയമസഭയിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് റോസമ്മ പുന്നൂസ് ആണ് ആരാണ് റോസമ്മ പുന്നൂസാണ് ഐക്യ കേരളത്തിലെ ആദ്യ നിയമസഭയിൽ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ഓർത്തുവെക്കാം അതുപോലെ റോസമ്മ പുന്നൂസ് വിജയിച്ചത് എവിടെ നിന്നാണ് ദേവികുളത്ത് നിന്നാണ് എവിടെ നിന്നാണ് ദേവികുളത്ത് നിന്നാണ് റോസമ്മ പുന്നൂസ് വിജയിക്കുന്നത് അതുപോലെ പ്രോട്ടൈം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതും റോസമ്മ പുന്നൂസ് ആണ് ദേവികുളത്തിന്റെ പ്രത്യേകത അന്ന് കോട്ടയം ജില്ലയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇടുക്കി ജില്ല രൂപീകൃതമായപ്പോഴാണ് ദേവികുളം ഇടുക്കി ജില്ലയുടെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ടത് ഇനി നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായ നിയമസഭകൾ എത്രയാണ് പതിനാലാണ് ഇതുവരെ ഉണ്ടായ നിയമസഭകൾ പതിനാലാണ് തെരഞ്ഞെടുപ്പുകൾ പതിനഞ്ചാണ് ഇനി വരുന്നത് പതിനാറാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇതുവരെ നിയമസഭകൾ പതിനാലാണ് തെരഞ്ഞെടുപ്പുകൾ പതിനഞ്ചായിരുന്നു മന്ത്രിസഭകൾ ഇരുപത്തി രണ്ടാണ് മന്ത്രിസഭകൾ എത്രയാണ് ഇരുപത്തി രണ്ടാണ് മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാര് പന്ത്രണ്ടാണ് എത്രയാണ് മുഖ്യമന്ത്രിമാര് പന്ത്രണ്ടാണ് സ്പീക്കർമാർ ഇരുപതായിരുന്നു സ്പീക്കർമാർ എത്രയാണ് ഇരുപത് അപ്പോഴ് ഓർത്തുവെക്ക നിയമസഭകൾ പതിനാലായിരുന്നു മന്ത്രിസഭകൾ ഇരുപത്തി രണ്ടാണ് മുഖ്യമന്ത്രിമാർ പന്ത്രണ്ടാണ് അതുപോലെ സ്പീക്കർമാർ ഇരുപതാണ് ഏതെങ്കിലും മുന്നണിക്കോ പാർട്ടിക്കോ ഭൂരിപക്ഷം ലഭിക്കാതെ ഇരുന്നതിനാൽ നിയമസഭ രൂപീകരിക്കാതെ ഇരുന്നത് ഏത് തെരഞ്ഞെടുപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇമ്പോർട്ടന്റ് ആണ് ഏതെങ്കിലും മുന്നണിക്കോ പാർട്ടികൾക്കോ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപീകരിക്കാതെ ഇരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി ആരാണ് എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ അതായത് ഈ പറയുന്ന ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ഹോട്ട്ലൈൻ ബന്ധം ആരംഭിക്കാൻ ധാരണയായിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ അതുപോലെ യു എ ഇ വിദേശകാര്യ മന്ത്രി ആരാണ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനാണ് യു എയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയാണ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഗുരുവായൂരിൽ നിർമ്മിച്ച സത്യാഗ്രഹ സമര സ്മാരകം ആരുടെ പേരിലാണ് എ കെ ജി എ കെ ഗോപാലന്റെ പേരിലാണ് ഗുരുവായൂരിൽ നിർമ്മിച്ച സത്യാഗ്രഹ സമര സ്മാരകം എന്ന് ഓർത്തുവെക്ക അടുത്തത് ഹിമാചൽ പ്രദേശിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ബണ്ഡാരു ദാത്രയെ ആണ് ആരാണ് ബണ്ഡാരു ദാത്രയാണ് ഹിമാചൽ പ്രദേശിന്റെ ഇപ്പോഴത്തെ ഗവർണർ അവിടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശേഷം മടങ്ങുകയായിരുന്ന ഗവർണറെ നിയമസഭാ സമുച്ചയത്തിൽ കയ്യേറ്റം ചെയ്യുകയൊക്കെ ഉണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഇന്ത്യയുടെ പുതുതലമുറ എസ് എസ് എൽ വി ഡി ല വൺ റോക്കറ്റിന്റെ ആദ്യ വിക്ഷേപണം ഈ വർഷം മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയുടെ പുതിയ തലമുറ ലോഞ്ചിങ് വെഹിക്കിൾ ആണ് എസ് എസ് എൽ വി ഡി വൺ അതായത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ റോക്കറ്റ് ഏതാണ് എസ് എസ് എൽ വി ഡി വൺ റോക്കറ്റ് എന്ന് വെച്ചാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് അത് ഇന്ത്യയുടെ പുതു തലമുറ റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണെന്ന് ഓർത്തുവെക്കാം അതുപോലെ എസ് വഹിക്കുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഇ ഒ എസ് സീറോ ടു ാണ് ഈ പ്രാവശ്യം വിക്ഷേപിക്കാൻ പോകുന്ന എസ് എസ് എൽ വി വഹിക്കാൻ പോകുന്ന ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് ഇ ഒ എസ് സീറോ ടു അതുപോലെ ഇസ്രോയുടെ ചെയർമാൻ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആണ് ഡോക്ടർ കെ ശിവൻ ഇസ്രോയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ കെ ശിവനാണ് യു എനിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ആന്റോണിയോ ഗുട്ടറസ് ആണ് അതായത് അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇന്ത്യ പാക് സേനകളുടെ നടപടി ഐക്യരാഷ്ട്ര സംഘടന സ്വാഗതം ചെയ്യുകയുണ്ടായി അതിപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് യു എൻ സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ ഗുട്ടറസ് പശ്ചിമഘട്ട മേഖലയെ പരിസ്ഥിതി ലോല പ്രദേശമായി സംരക്ഷിക്കാൻ നിർദ്ദേശിക്കുന്ന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ആരാണ് കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് പശ്ചിമഘട്ട മേഖലയെ പരിസ്ഥിതി പ്രദേശമായി സംരക്ഷിക്കാൻ നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് ലഭിച്ച ആർക്കാണ് എ പ്രസാദിനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് ലഭിച്ചത് എ പ്രസാദ് ആമസോൺ ഇന്ത്യ രാജ്യത്തെ ഡെലിവറി വാഹന നിരയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആരുമായിട്ടാണ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടത് മഹീന്ദ്ര ഇലക്ട്രിക്കുമായിട്ടാണ് ആമസോൺ ഇന്ത്യ രാജ്യത്തെ ഡെലിവറി വാഹന നിരയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആരുമായാണ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടത് മഹീന്ദ്ര ഇലക്ട്രിക് ആണ് മലയാളികളുടെ ഉടമസ്ഥതയിൽ ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ ടെക്നോളജി കമ്പനിയായ എൻഫീൻ ടെക്നോളജിയുടെ ഓഫബി എന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം അയർലൻഡ് ആസ്ഥാനമാക്കിയ ഏത് ഗ്രൂപ്പാണ് ഏറ്റെടുക്കുന്നത് ഒലീവ് ഗ്രൂപ്പാണ് മലയാളികളുടെ ഉടമസ്ഥയിൽ ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനിയാണ് എൻഫീൻ ടെക്നോളജി അതിൻ്റെ ഓഫബി എന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അയർലൻഡ് ആസ്ഥാനമായ ഒലീവ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദി എവിടെയാണ് പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദി പാരീസാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി എവിടെയാണ് ലോസ് ആഞ്ചലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദിയാണ് ലോസ് ആഞ്ചലസ് അതുപോലെ രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ ഒളിമ്പിക്സിന് വേദിയാകാൻ സാധ്യതയുള്ളത് ബ്രിസ്ബെയിൻ ആണ് എവിടെയാണ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ ആണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ ഒളിമ്പിക്സിന് വേദിയാകാൻ സാധ്യതയുള്ളത് അടുത്ത് നോക്കാം ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാന ഫുട്ബോൾ ലീഗ് ഏതാണ് കെ പി എൽ ആണ് കേരള പ്രീമിയർ ലീഗാണ് ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാന ഫുട്ബോൾ ലീഗ് എന്ന് ഓർത്ത് വെക്കുക കേരള പ്രീമിയർ ലീഗ് പശ്ചിമഘട്ട മലനിരകളുടെയും അതിനോട് ചേർന്ന പ്രദേശങ്ങളുടെയും പരിസ്ഥിതി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ രണ്ടായിരത്തി പത്ത് മാർച്ച് നാലിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയോഗിച്ച സമിതിയാണ് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി ഇതാണ് രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് ഓർത്തുവെക്കാം കേരളത്തിൽ പന്ത്രണ്ട് ജില്ലകളിലായി എത്ര ലോല മേഖലകളാണ് ഉണ്ടായിരുന്നത് ഇരുപത്തി അഞ്ചാണ് കേരളത്തിൽ പന്ത്രണ്ട് ജില്ലകളിലായിട്ട് ഇരുപത്തി അഞ്ച് ലോല മേഖലകളാണ് ഉണ്ടായിരുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കൃഷിയെയും ജനവാസ്ഥയെയും വ്യാപകമായി ബാധിക്കുമെന്ന് പരാതി ഉയർന്നതോടെ ഇത് പഠിച്ച് പ്രായോഗിക റിപ്പോർട്ട് നൽകാൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനും ആസൂത്രണ കമ്മീഷൻ അംഗവുമായിരുന്ന ആരെയാണ് നിയോഗിച്ചത് ഡോക്ടർ കെ കസ്തൂരിരംഗനെയാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഏത് കമ്മിറ്റിയാണ് നിയോഗിച്ചത് ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് അടുത്തത് ഏതു വർഷത്തിന് മുൻപ് കുടിയേറിയ കർഷകർക്ക് ഉപാധിരഹിത പട്ടയം നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്ന് ഏതു വർഷത്തിന് മുമ്പ് കുടിയേറിയ കർഷകർക്കാണ് ഉപാധിരഹിത പട്ടയം നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്ന് സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ളതോ വനത്തോട് ചേർന്നുള്ളതോ ആയ ഭൂമി നഷ്ടപരിഹാരമോ പുനരധിവാസമോ പോലും ഉറപ്പ് നൽകാതെ ഏറ്റെടുക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം ഏതാണ് കേരള ഫോറസ്റ്റ് നിയമത്തിന്റെ ഇ എഫ് എൽ ആണ് വെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇ എഫ് എൽ ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡിന്റെ കേരള ഫോറസ്റ്റ് നിയമമാണ് സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ളതോ വനത്തോട് ചേർന്നുള്ളതോ ആയ ഭൂമി നഷ്ടപരിഹാരമോ പുനരധിവാസമോ പോലും ഉറപ്പ് നൽകാതെ ഏറ്റെടുക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് ഇ എഫ് എൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഏത് രാജ്യത്തിന്റെ അഴിമതി വിരുദ്ധ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അഞ്ജലി ഭരദ്വാജ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ യു എസ് എ അഴിമതി വിരുദ്ധ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അഞ്ജലി ഭരദ്വാജ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം ഏത് നദിക്ക് കുറുകയാണ് സ്ഥാപിക്കുന്നത് ചിനാവ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം ചിനാബ് നദിക്ക് കുറുകെയാണ് സ്ഥാപിക്കുന്നത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ രാജ്യം സമ്പൂർണമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്ന് പ്രഖ്യാപിച്ചത് ചൈന ചൈനയുടെ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ സമ്പൂർണമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലെ ഏത് നഗരത്തിലാണ് മോഷ്ടാക്കളെ നിയന്ത്രിക്കാനായി റോളർ ബ്ലേഡിംഗ് യൂണിറ്റ് എന്ന പോലീസ് സംഘത്തെ നിയമിച്ചത് കറാച്ചി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാകിസ്ഥാനിലെ കറാച്ചി നഗരത്തിലെ മോഷ്ടാക്കളെ നിയന്ത്രിക്കാൻ വേണ്ടി റോളർ ബ്ലേഡിംഗ് യൂണിറ്റ് എന്ന പോലീസ് സംഘത്തെ നിയമിക്കുകയുണ്ടായി ഏത് രാജ്യത്തെ സൈന്യത്തിന്റെ പേജാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തത് മ്യാൻമാർ മ്യാൻമാർ സൈന്യത്തിന്റെ പേജാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ നാനൂറ് വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ നാനൂറ് വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരമാരാണ് രവിചന്ദ്രൻ അശ്വിൻ ആണ് ഏത് ക്രിക്കറ്റ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ വിരമിച്ചത് യൂസഫ് പത്താൻ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ വിരമിച്ചതാണ് യൂസഫ് പത്താൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരണാനന്തര ബഹുമതിയായി സർവോത്തം ജീവൻ രക്ഷാ പതക് ലഭിച്ച മലയാളിയാണ് മുഹമ്മദ് മുക്സിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരണാനന്തര ബഹുമതിയായിട്ട് സർവോത്തം ജീവൻ രക്ഷാ പതക് ലഭിച്ച മലയാളിയാണ് മുഹമ്മദ് മുക്സിൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം ലഭിച്ചത് ഇന്ദിര പി പി ബോറയ്ക്കാണ് ആർക്കാണ് ഇന്ദിര പി പി ബോറയ്ക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം ലഭിച്ചത് ഏത് സംസ്ഥാനമാണ് സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അറുപതാക്കി ഉയർത്തിയത് തമിഴ്നാടാണ് ഈ വർഷം അൻപത്തി ഒൻപതിൽ നിന്ന് അറുപതാക്കിയാണ് സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം തമിഴ്നാട് ഉയർത്തിയത് ഇനി നമുക്കറിയാം ഈ അടുത്ത് അന്തരിച്ച പ്രശസ്ത കവിയായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സ് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ക്ലാസ് റൂം പി എസ് സി ടോപ്പർ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ചാനലിലാണ് ഉള്ളത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോഴെല്ലാവരും മാക്സിമം ആ വീഡിയോ കണ്ടു നോക്കുക അതിൻ്റെ മെയിൻ പോയിന്റ്സ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക നമുക്ക് റീക്കള ട്വന്റി ട്വന്റി ക്യാമറ ഫേസിലേക്ക് പോകാം അതിനു മുമ്പ് കേരള പി എസ് സി അണ്ണക്കാഡമി നമുക്ക് ആപ്പ് പരിചയപ്പെടാം കേരള പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് അൺ അക്കാഡമി ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസ് വന്ന കാര്യം നമുക്കറിയാം മാർച്ച് മൂന്നിന് ദൗത്യം എന്ന പേരിൽ ഒരു എഴുപത്തിയഞ്ച് ദിവസത്തെ കോഴ്സ് ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്വൽത്ത് ലെവൽ ഫിലിംസ് എക്സാമും നമുക്ക് അടുത്തെത്താറായി മുപ്പത് ദിവസത്തെ കോഴ്സാനുള്ളത് ദിശ എന്ന പേരിലാണ് മാർച്ച് മൂന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഫ്രീ ടെസ്റ്റ് സീരീസുകളുണ്ട് ജേതാവ് എന്ന പേരിൽ ടി ട്വൻറ്റി സീരീസ് ഉണ്ട് മൺഡേ ടു സാറ്റർഡേ എട്ട് പി എമ്മിനാണ് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് ആണ് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാം നിക്ക്ലാറ്റൺ എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം അതുപോലെ ഫ്രീ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് നാളെ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇന്നിനാണോ ഇന്നാണുള്ളത് ഫെബ്രുവരി ഇരുപത്തെട്ട് ആറ് പി എമ്മിനാണ് റഫറൽ കോഡായിട്ട് നിക്ക്ലാറ്റൺ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ട്വൽത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയും ഫ്രീ എക്സാം ഉണ്ട് ഫ്രീ ടെസ്റ്റുണ്ട് ദിശ എന്ന പേരിലാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് ആറ് പി എമ്മിനാണ് റെഫറൽ യൂസ് ചെയ്യാം ഇനി സോറി അണക്കാഡമി പ്ലസിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് പഠിക്കാം കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷനാണ് ലഭിക്കുന്നത് റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സിലബസിന്റെ ഫുൾ കവറേജ് ആണ് ഫ്രീ ടെസ്റ്റ് സീരീസ് വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് അക്കാഡമി ഫ്രീ വേഷനും പ്ലസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം രണ്ട് അക്കാഡമി പ്ലസ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട് അൺലിമിറ്റഡ് പി ഡി എഫ് നോട്ട്സ് ഉണ്ട് റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് നികില ടെന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാണെങ്കിൽ ടെൻ പെർസെന്റേജ് ഫീസിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇന്ത്യയിലെ തന്നെ കേരള പി എസ് സിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് മാക്സിമം എല്ലാവരും ഈ പറയുന്ന എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക നമുക്കൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് നമുക്ക് റീക്കല ട്വന്റി ട്വന്റി ഫീസിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ജനുവരിയിൽ ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയ ഓസോണിന് ഭീഷണിയാണെന്ന രാസപദാർത്ഥമാണ് എച്ച് സി എഫ് സി വൺ ഫോർട്ടി വൺ ബി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയ ഓസോണിന് ഭീഷണിയാവുന്ന രാസപദാർത്ഥം ഏതാണ് എച്ച് സി എഫ് സി വൺ ഫോർട്ടി വൺ ബി ആണ് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും വൈഫൈ വൈഫൈ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പി എം വാണി ഡബ്ല്യു എ എൻ ഐ ആണ് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും വൈഫൈ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഫാസ്റ്റാഗ് നൽകുന്നതിന് ഗൂഗിൾ പേയുമായി സഹകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്കാണ് ആണ് ഐ സി ഐ സി ഐ ഫാസ്റ്റാഗ് നൽകുന്നതിന് ഗൂഗിൾ പേയുമായി സഹകരിക്കുന്ന ഇന്ത്യയിലാകത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് ഐ സി ഐ സി ഐ ആണ് ഇന്ത്യയുടെ അകത്ത് ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ് പ്ലാറ്റ്ഫോമായ ഡിജി ബോക്സ് സമാരംഭിച്ചത് നീതി ആണ് ഇന്ത്യയിലെ ഇന്ത്യയിലാകത്ത് ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഏതാണ് ഡിജി ബോക്സ് ആണ് സമാരംഭിച്ച ആരാണ് നീതി ആണ് ആർത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ദാദ്ര ആൻഡ് നഗർഹവേലി ആൻഡ് ദാമൻ ദാമന്തിയു ലയനം നിലവിൽ വന്നത് എന്നാണ് നമുക്കറിയാം ദാദ്ര ആൻഡ് നഗർഹവേലിയും ദാമന്തിയുവും രണ്ട് യൂണിയൻ ടെറിട്ടറികളായിരുന്നു അവയെ തമ്മിൽ ലയിപ്പിക്കുകയുണ്ടായി ആ ലയനം നിലവിൽ വന്നത് എന്നാണ് ഈ പറയുന്ന പുതിയ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനം ഏതാണ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ദാമന്തിയുവിൻ്റെ തലസ്ഥാനം ഏതാണ് തിരുവനന്തപുരം വിമാനത്താവളം അൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത സ്ഥാപനം ഏതാണ് തിരുവനന്തപുരം വിമാനത്താവളം അൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത സ്ഥാപനം ഏതാണ് ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റ് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതായത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ബേസിക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ചാനലിൽ അവൈലബിൾ ആണ് മറക്കാതെ തന്നെ കണ്ടുപോകുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം താങ്ക്